ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനു സ്പൈസി ഹോട്ട് പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് നല്ല കിടിലൻ രുചികരമായ ഒരു സ്രാവ് മീൻ കറിയാണ് അപ്പം അതിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഇത്രയാണ് സ്രാവ് കറിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഞാൻ ഒരു 7 കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടുന്നത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉലുവ 1/4 ടീസ്പൂൺ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി इंजी इत्र एड़े कारण स्राव कल अब अर प्रत्येक और मण मिटान या इंजी कूड़ल चेरक वे चाइनीस वे अदर चेरक कष्णु ना वे आवश्यक इन पगु आवश्यू कर की आवश्यम मजल पड़ी इतर का टीसपू तो अर टीसपूं वे नमुक टीसपूण പിന്നെ വേണ്ടുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഇത് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് റെഡ് ചില്ലി പൗഡർ ഇത് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് സ്രാവ് കറിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഇത് ക്ലീൻ ചെയ്തു വെച്ചിട്ടുള്ള സ്രാവ് കഷ്ണങ്ങളാണ് ഇത് ഏകദേശം ഒരു 1 കിലോയോളം വരുന്നുണ്ട് അപ്പോൾ സ്രാവ് കറി വെക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള കുടംപുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ മുറി തേങ്ങാക്കൊത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞത് ഞാൻ അത് മറന്നു പോയിരുന്നു പറയാനായിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തു വെച്ച ആ സ്രാവ് കഷ്ണങ്ങളും എല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതായത് ഇതൊന്നും ഇതിന് നഗപ്പയൊന്നും കിടക്കണം അങ്ങനെ വെള്ളവും ചേർത്ത് നമ്മൾ ആദ്യം ഈ കഷ്ണങ്ങളെ ഒന്ന് വേവിച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ പുളിയും ഉപ്പും ഒക്കെ ആ കഷ്ണങ്ങളിലേക്കും തേങ്ങാക്കൊത്തിലേക്കും ഒക്കെ പെട്ടെന്ന് പിടിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്രാവ് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതായത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ ഉപ്പൊന്ന് ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാം എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ചട്ടി ഒരുവിധം ചൂടായിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോ ചൂടുണ്ട് നമുക്ക് അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത് ഇനി അതൊന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഈ ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ആണ് അതിന്റെ പച്ചമണം മാറുന്നതിന് വരെ നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാവേ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 1/2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചത് ഞാൻ ഇടുകയാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇപ്പം ചേർക്കണം കേട്ടോ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചേർത്താണ് നമ്മൾ ആ സ്രാവ് കഷ്ണങ്ങൾ വേവിച്ചത് നമുക്ക് റെഡ് ചില്ലി പൗഡർ അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് എടുത്ത് വെച്ചിരുന്നത് അതും കൂടെ ഇടാം ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് അതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതൊന്ന് കിടന്ന് തിളക്കുക ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ സ്രാവ് കറി നല്ലപോലെ തിളച്ച് ചാറൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം നമ്മൾ സ്പൂണൊന്നും ഇട്ട് കുത്തികളൊക്കെ അല്ലേ അപ്പോൾ ആ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും നമ്മൾ ഈ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കുക അപ്പോൾ അടിയിലെങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കുന്നത്
ഇപ്പൊ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വറ്റിയൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് വറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇതിലും കൂടുതൽ നമുക്ക് ഈ ചാറ് നമുക്ക് വറ്റിച്ചെടുക്കണ്ട. അപ്പൊ നമുക്ക് നമ്മള് കറി എടുക്കുന്ന സമയത്ത് തീരെ ഒന്ന് ചാറില്ലാതിരിക്കും. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നല്ല ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഗ്യാസിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനിയിപ്പം ഞാനിതിപ്പം രാത്രിയിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഇനിയിപ്പം ഈ മീൻകറി ഞങ്ങളത് നാളെ യൂസ് ചെയ്തു. അപ്പം നാളെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെയൊക്കെ എല്ലാം കഷ്ണങ്ങളിലും തേങ്ങാക്കൊത്തിലും ഒക്കെ നല്ല പുളിയും ഉപ്പും എല്ലാം പിടിച്ച് നന്നായി നല്ല ടേസ്റ്റ് ആയിരിക്കും നാളത്തേക്ക് നമ്മൾ ഇത് യൂസ് ചെയ്താൽ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മീൻകറി ഇപ്പം ഇവിടെ റെഡിയാണ്. എല്ലാ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് എല്ലാം നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് കപ്പയാണ്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യണം. കൂടാതെ ഇതിനുള്ള ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ.